നമസ്കാരം ഇതാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം ഇവരുടെ കളി നമ്മൾ കണ്ടതാണ് ഇത് കണ്ടപ്പോൾ സീരിയൽ താരങ്ങൾക്കും ഒരു മോഹം അവർക്കും ക്രിക്കറ്റ് കളിക്കണമെന്ന് ഈ ക്രിക്കറ്റ് ടീം ലോഞ്ചിംഗിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെയും ഇതിന്റെ അവതാരകനായ പ്രശസ്ത സിനിമാ താരം ജഗദീഷിനെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ മാലിനി നദിയിൽ കണ്ണാടി നോക്കിയിരിക്കുന്ന സീരിയൽ താരങ്ങളുടെ സംഗമ വേദിയാണ് ഈ സീരിയൽ ക്രിക്കറ്റ് ലീഗ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ സീരിയൽ താരങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന അടിപൊളി ക്രിക്കറ്റ് കളിയാണിത് ഈ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ടീം മാനേജറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഇന്റർവെൽ ബാബു മിസ്റ്റർ ഇന്റർവെൽ CCL ടീമിന്റെ കളികൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇതെന്താണ് സീരിയൽ താരങ്ങളെ പങ്കെടുപ്പിച്ച് ഒരു ടീം തുടങ്ങാൻ കാരണം നാല് സിനിമക്കാരും നാല് സീരിയൽ താരങ്ങളും കൂടുന്നിടത്ത് ഞാനും കൂടും അങ്ങനെ നിൽക്കുമ്പോ കൂട്ടത്തിൽ പണിയില്ലാണ്ട് നിൽക്കുന്ന ഞാനാകും അപ്പൊ അവരെനിക്കൊരു പണി തരും ഈ സെക്രട്ടറി പണി ഇപ്പൊ രണ്ട് സംഘടനകളുടെ സെക്രട്ടറി ഞാനാകടി ഓക്കെ ബാബു ഓക്കെ ബാബു അല്ല ഇന്റർവെൽ ബാബു ഈ ടീം ഫോം ചെയ്യുന്നതിനായി ആരോടെങ്കിലും ബാബു കടപ്പെട്ടിട്ടുണ്ടോ ഈ ടീമിന് ബാറ്റും ബോളും സ്പോൺസർ ചെയ്തത് കണ്ണാടിയിലെ സാറാണ് കണ്ണാടി എല്ലാ സീരിയൽ താരങ്ങൾക്കും കണ്ണാടിയുടെ ആശംസകൾ സർ ഈ ബാറ്റും ബോളും സ്പോൺസർ ചെയ്തത് ഞാനല്ല സ്പോൺസർ ചെയ്തത് സീരിയൽ പ്രേമികളായ പേരു പറയാൻ ആഗ്രഹിക്കാത്ത കഴക്കൂട്ടത്തുള്ള സുധാകര പിള്ളയുടെ മകൻ സുനിലും മലപ്പുറത്തുള്ള ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ സുരേഷുമാണ് പ്രേക്ഷകരുടെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ പാലിക്കുന്നതിൽ കണ്ണാടി എപ്പോഴും അഭിമാനം കൊള്ളുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ ഈ ക്രിക്കറ്റ് ടീമിന്റെ കമന്ററി പറയാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ജോൺ പൊട്ടാസ് മിസ്റ്റർ പൊട്ടാസ് നിങ്ങൾ എന്തിനാണ് വീണ്ടും ഈ ക്രിക്കറ്റ് ടീമിന്റെ കമന്ററി പറയാനെത്തിയത് ഞാൻ വന്നപ്പോ ഈ ടീമിന്റെ ലോഗോ നീലയായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ട് അത് ചുവപ്പാക്കി പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിന്റെ കുറച്ചു ഭാഗം വെളുപ്പാണ് അതുകൂടി ചുവപ്പാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ ഓക്കെ താങ്ക് യു പൊട്ടാസ് താങ്ക് യു വെരി മച്ച് എല്ലാത്തിനും ഒരു ഡയറക്ടർ ഉണ്ട് അതുപോലെ നമ്മുടെ ഈ സീരിയൽ ക്രിക്കറ്റ് ലീഗിനും ഒരു ഡയറക്ടർ ഉണ്ട് അത് മറ്റാരുമല്ല ശ്രീ മണിദർശൻ ഹലോ ഗുഡ് ഈവനിംഗ് കോട്ടയം നമസ്കാരം മണിദർശൻ നമസ്കാരം ഒരു മിനിറ്റ് ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തു ഹലോ എന്താ സാറേ എന്റെ സീരിയലിന് റേറ്റിംഗ് ഇല്ലെന്നോ സാറേ എങ്ങനെ റേറ്റിംഗ് കിട്ടും കേരളത്തിൽ മഴയും ഇല്ല പവർ കട്ടും ആൾക്കാർ വെള്ളത്തിനോടോ സീരിയൽ കാണോ മഴ പെയ്യുമ്പോ റേറ്റിംഗ് മാറും സാറേ നമ്മളെ ടീമിനെ വിളി ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സീരിയൽ ക്രിക്കറ്റ് ലീഗിലെ ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്യാം ആദ്യമായി സ്ത്രീധനം സീരിയലിൽ നിന്നും സെലക്ട് ചെയ്തവരെ വിളിക്കാം സേതുലക്ഷ്മി ആൻഡ് ടീം ഒരുമാതിരി വീട്ടിൽ കിടന്ന് കാണിക്കും പോലെ ഗ്രൗണ്ടിൽ കിടന്ന് കാണിക്കരുത് എന്റെ പുറകെ നടന്ന് വന്നോണം ലക്ഷ്മി എന്നെ വിളിക്കാതെ നേരത്തെ കയറി വന്ന കൂതറേ ഇവരെന്താ ഇങ്ങനെ ഈ മ്യൂസിക് എവിടെ കേട്ടാലും എത്ര വഴക്കുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നാല് മൂലയ്ക്കും ദേ ഇങ്ങനെ നിൽക്കണമെന്ന സീരിയൽ മാനേജറുടെ നിയമം എവിടെ പോണു സമയമില്ല കയറിപ്പോ ഞാൻ വിളിക്കാം പോ അങ്ങോട്ട് അടുത്ത ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു മലയാള സീരിയൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന പാദസ്വരം ടീം തന്നെ തന്നെ ഒരു എപ്പിസോഡിൽ 3 അബോർഷൻ കൃഷ്ണവേണി ദിസ് ഈസ് എ ബാറ്റ് ഓ ദിസ് ഈസ് എ ബോൾ ദിസ് ഈസ് എ സ്റ്റംപ് കുമാർ എന്താ നമുക്ക് അടുത്ത അബോർഷൻ ആശുപത്രി പോയാലോ Veni, this is a game. എന്തെങ്കിലും പറ്റിയാ എനിക്ക് ഷെയിം. പറയുന്നത് ഐടി കഥ. സീരിയലിന്റെ പേര് പാദസരം. പറയുന്നത് 2013-ലെ കഥയാണെങ്കിലും സീരിയൽ ചെയ്യുന്നത് 1960-ലെ ആളാ. അതാ പേരിങ്ങനെ പാദസരം. ആദ്യമിട്ട പേര് കേട്ടാ ചിരിച്ച് ചാവും. അതെന്താണ്? അരഞ്ഞാണോന്ന്. വീണ്ടും വന്നു. ഹലോ, സമയമല്ല, കേറിപ്പോ. അടുത്ത ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അമ്മ ടീം. ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ചിന്നു. സ്വന്തം മകൾ ഫ്രണ്ടിൽ കൂടി പോയാലും കാണാത്ത അമ്മ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ അറിഞ്ഞുകൂടാത്ത ഒരു ടീം. എന്റെ അമ്മയെ കണ്ടോ? അമ്മേ എന്റെ മോളെ കണ്ടോ? പൊന്നൂനെ, പൊന്നു. അയ്യോ, ചിന്നു, ചിന്നു, എന്റെ മോളെ കണ്ടോ? പൊന്നൂനെ, ലക്ഷ്മി അമ്മേ എന്റെ അമ്മയെ കണ്ടോ? ചിന്നു മോളെ, എന്റെ പൊന്നൂനെ കണ്ടോ? വാ മോളെ, ചിന്നുവിന്റെ അമ്മയും എന്റെ പൊന്നൂനെയും നമുക്ക് ഒരുമിച്ച് തിരക്കാം. അമ്മയുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നത് ഇന്റർവെൽ ബാബുവാണ്. ഡോണ്ട് വറി ചിന്നു. ആഹാ, വീണ്ടും വന്ന. ഇനി പോയില്ലെങ്കിൽ ഞാൻ ബാബ സുരേഷിനെ വിളിച്ച് കരുതി കിടന്ന പാമ്പെടുത്ത് മാറ്റും. പോകട്ടെ. അവസാനത്തെ ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ കുങ്കുമപ്പൂവൻ ടീം. ഇതെന്താ ശാലിനിയെ ഈ രുദ്രൻ ഉരുട്ടിക്കൊണ്ടുവരുന്നത്? പ്രൊഫസർ ജഗദീഷ്, ശാലിനിയുടെ രണ്ടു കാലും തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ ഗുണ്ടാ ചെറുമകൻ അവളെ തള്ളിക്കൊണ്ടുവരുന്നത്. കായികക്ഷമതയില്ലാത്തവർ ഗ്രൗണ്ടിൽ വരരുത്, അത് ടീമിനെ ബാധിക്കും. എല്ലാരുമായെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ശരി, അപ്പൊ നമുക്ക് കളി തുടങ്ങാം. റെഡി, ആക്ഷൻ. ആദ്യമായി ബാറ്റിംഗിനെത്തുന്നു ചാളമേരി. ആദ്യ ഓവർ എറിയുന്നു പ്രൊഫസർ ജയന്തി. പ്രൊഫസർ ജയന്തി എറിയുന്ന ഈ ബോൾ ചാളമേരി അടിക്കുമോ? അഥവാ ചാളമേരി ആ ബോൾ അടിച്ചാൽ വീൽ ചെയറിലിരിക്കുന്ന ശാലിനി ആ പന്ത് പിടിക്കുമോ? പ്രേക്ഷക ലക്ഷങ്ങളുടെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് 100 ചോദ്യങ്ങളുമായി പ്രൊഫസർ ജയന്തി ആദ്യ പന്തെറിയുന്നു. പ്രൊഫസർ അപ്പൂപ്പ, ചാളമേനി അടിച്ച പന്ത് കാണാനില്ല. ചാളമേരി അടിച്ച പന്ത് എവിടെ? അതോ ആ പന്ത് നാടുവിട്ടതോ? കാണുക സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്ക് നിങ്ങളും സാക്ഷിയാവുക. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കാണാതായ പന്ത് ഞാൻ കണ്ടുപിടിച്ചു തരാം. സ്വന്തം മകൾ വർഷങ്ങളോളം കൺമുന്നിൽ കൂടി തേരാ പാരാ നടന്നിട്ട് കണ്ടുപിടിക്കാത്ത നീയ ഒരു ചുണ്ണിക്ക പന്ത് കണ്ടുപിടിക്കുന്നത്? ഇപ്പോഴേ അന്വേഷിച്ചു തുടങ്ങിയാലേ 5 വർഷത്തിനകമെങ്കിലും പന്തിന്റെ തുമ്പെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാൽ ശരി, തുടങ്ങാം. അയ്യോ, കുഞ്ഞുങ്ങളെ ഒരു കഥ പറയാം. ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എന്തു പറ്റി പ്രൊഫസർ അപ്പൂപ്പ? നഗ്ന സത്യങ്ങൾ പുറത്തു വരുന്നതിനു മുമ്പ് കളി തുടങ്ങാം. അമ്പയർ ഔട്ട് പറഞ്ഞ ഔട്ടാണ്, തർക്കിക്കാൻ നിൽക്കണ്ട. നിർത്ത് പ്രൊഫസർ ജയന്തി, നിർത്ത്. കൂടുതൽ കളിച്ചാൽ മീൻ കഴിവേ വെള്ളം എടുത്ത് നിന്റെ മോന്തയ്ക്ക് ഒഴിക്കും കേട്ടാ. പ്രൊഫസർ ചാളമേരി, നിർത്ത്, മതിയാക്ക്. Look, Chalamari, this is the final decision. You are out. English akka ninga seriyalle. Nammadthu venda etta. Rudra, endra nokki nilkunnathu? Ivane pidichu maattu. Bat mari mandakittu adichu nallundalla. Mandakattu vangaleyai po. Edi Peta Rani Peta Koram Peta Seta Rap. Peta Rani Peta Koram Peta Seta Rap. ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എന്നെ ഇതിനിടയിൽ നിന്നും രക്ഷിക്കണേ എൻ്റെ പ്രൊഫസർ കൈലാസനാഥ. കർപ്പൂരഗാനം കരുണാവതാരം സംസാരചാരം ഭുജഗേന്ദ്രഹാരം കോരിച്ചൊരിയുന്ന മഴയോ എനിക്ക് ശേഷം വരുന്ന എൻ്റെ കൈലാസനാഥ അങ്ങയുടെ ശക്തി അപാരം തന്നെ. ഇതെങ്ങനെ സാധിക്കുന്നു പ്രൊഫസർ കൈലാസനാഥൻ? അപ്പ അത് മഴയല്ല, വർഷങ്ങളായിട്ട് നിങ്ങളുടെ സീരിയൽ കണ്ട് കരഞ്ഞ ജനങ്ങളുടെ കണ്ണീര് മുകളിൽ ചെന്ന് ആവിയായിട്ട് കെട്ടിക്കിടന്നതാണ്. ഇപ്പോഴാ അതൊന്ന് ധാരധാരയായിട്ട് പെയ്തിറങ്ങുന്നത്. അപ്പൊ ശരി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഘോഷം